അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ. എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്നാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിതിനകത്ത് ഇതിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കനും മീനും വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ട് ഇത് എയർ ഫ്രയറിൽ വെച്ചിട്ട് ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി എന്നുള്ള സാധനങ്ങളാണ് ചെറിയ ഉള്ളി, ഒരു സവാള, പിന്നെ മൂന്ന് നമ്മുടെ എരിക്കനുസരിച്ചിട്ട് പച്ചമുളക്. നമുക്ക് എത്രയാണോ എരി വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളക്, പുതിന, മല്ലിയില, പിന്നെ നാരങ്ങയുടെ നീര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയാണ് വേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടി, അതായത് സവാളയും ചെറിയ ഉള്ളിയും കൂടി മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുതിന, മല്ലിയില, പച്ചമുളക്, പിന്നെ എന്താ പച്ചമുളക്, പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ആദ്യം മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് അരയ്ക്കും. അതായത് ഈ മീനിനും ചിക്കനും സെയിം ഒരേ മസാലയാണ്. പിന്നെ അതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ചിക്കനിൽ തൈര് ചേർക്കാം, പക്ഷേ മീനിൽ തൈര് ചേർക്കാൻ പറ്റത്തില്ല. അറിയാമല്ലോ മീനും തൈരും കൂടി ഒരുമിച്ച് പോകത്തില്ല, അങ്ങനെ കഴിച്ചുകൂടാന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും മീനിൻ്റെ മസാല എടുത്തേക്കുന്നതിൽ തൈര് എന്തായാലും ചേർക്കുന്നില്ല. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുത്തതിന് ശേഷം മീനിനുള്ള മസാല മാറ്റിയിട്ട് ചിക്കൻ്റെ മസാലയിൽ തൈര് ചേർത്ത് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും കൂടി അടിച്ചെടുത്ത് മീനിൻ്റെ മസാല ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ജാറിലോട്ട് തൈരൊഴിക്കുകയാണ്. ഇത് ചിക്കൻ്റെ മസാല ആണ് കേട്ടോ. തൈരൊഴിച്ചു അതും കൂടി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ മീനിൻ്റെ മസാല എടുത്ത് വെച്ചിരുന്നതിൽ നമ്മൾ കസ്തൂരി മേത്തിയും കൂടി ചേർത്തിട്ടുണ്ട്. അതായത് കസ്തൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇലയുണ്ടല്ലോ, അതാണ് കസ്തൂരി മേത്തി എന്ന് പറഞ്ഞാൽ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മീനിലോട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കാം. മീന് നേരത്തെ തന്നെ അയല മീനാണ് എടുത്തേക്കുന്നത്. മീന് നേരത്തെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് അതിൻ്റെ നടുവിനെ ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഈ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മസാല ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഈ മീനിൽ ഈ മസാല പിടിക്കത്തില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ തേച്ചാലും എത്രയൊക്കെ വാരി വെച്ചാലും അത് പിടിക്കില്ല. ഈ ഒരു പിടിക്കുന്ന രീതി എത്രയാണോ അങ്ങനെയേ അത് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യമൊക്കെ ഒന്ന് എല്ലായിടത്തും മീനിൽ തേച്ചിട്ട് ഈ മീനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. നന്നായിട്ട് അല്ലെങ്കിൽ ഉപ്പും ഇതൊക്കെ ഒന്ന് പിടിക്കുന്നിടത്തോളം പിടിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എത്ര സമയം വയ്ക്കാൻ പറ്റുമോ അത്രയും സമയം വയ്ക്കണം. അപ്പോൾ മൊത്തത്തിൽ തേച്ചിട്ടുണ്ട്, ബാക്കി വന്ന് മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മീൻ ചൂടാനെടുക്കുമ്പോൾ അതിലോട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി അടുത്ത് ചിക്കൻ്റെ മസാല വരട്ടാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ, അത് തന്നെ നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നന്നായിട്ട് അത് ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചിക്കന് നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. എത്ര സമയം ഇരിക്കുമോ അത്രയും സമയം നല്ലതാണ് കേട്ടോ. കാരണം നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ മസാല പിടിക്കും. ഇനിയിപ്പോൾ ചിക്കൻ കഴിക്കാനായിട്ട് നമുക്ക് എന്താ വേണ്ടത്, മയണൈസ് വേണം. അപ്പോൾ ഞാൻ വെച്ച് മയണൈസ് ഉണ്ടാക്കാമെന്ന് രണ്ട് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ മഞ്ഞക്കറി മാറ്റിയിട്ട് വെള്ളം മാത്രം എടുത്തു. ചെറിയ രീതിയിൽ മഞ്ഞക്കറിയൊക്കെ അതിനകത്ത് വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് കുറച്ച് നാരങ്ങ നീര് ആദ്യം ഒന്ന് ഒഴിച്ചു. ഒഴിച്ചതിന് ശേഷം മിക്സിയിൽ വെച്ച് ആദ്യം ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലോട്ട് ഒരു കഷ്ണം വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് കുറച്ച് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഉപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിട്ട് പറ്റത്തില്ല, സൺഫ്ലവർ തന്നെ വേണം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ വെച്ചിട്ട് ഇതെന്തോ ചൂടാകാതെ പതിയെ പതിയെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതായി ഇത്രയും തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി, കാരണം നമ്മളിതിൽ മുക്കി കഴിക്കാനുള്ളതല്ലേ. ഇപ്പോൾ ഫ്രിഡ്ജിൽ കൂടി വെച്ചെടുത്ത് തണുപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല കട്ടിയായിക്കോളും. അപ്പോൾ ഇത്രയും കട്ടി മതി. അപ്പോൾ അതും റെഡിയാക്കി അത് ഫ്രിഡ്ജിലോട്ട് വെച്ചു. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് മീൻ ചൂടാനായിട്ട് ഞാൻ വെച്ചു കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി വെച്ചത്. അപ്പോൾ വെച്ചു, ഇതിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അതായത് 185 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് കേട്ടോ. ഒരു അപ്പോൾ ഇത് മറിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡും റെഡി ആവാനായിട്ട് ഒരേ ടൈമാണ്. രണ്ട് സൈഡും കൂടി 20 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്.
ഇത്രയൊക്കെ തന്നെ ഇതാവത്തുള്ളൂ. ഇതിൽ കൂടുതൽ ഇതായി കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആയിപ്പോവും. ഡ്രൈ ആയിപ്പോയാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരു നമുക്ക് സവാള മാത്രം മതി വെച്ചിട്ട് കഴിക്കാൻ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. 185 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് നമ്മളിതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ടൈം. അപ്പോൾ ആ ടൈം കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ മസാലയൊക്കെ ഒന്ന് ആക്കിയിട്ട് കഴിച്ച് നോക്കണം. ചിലപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ അതേ മീൻ റെഡിയായിട്ടുണ്ട്, രണ്ട് സൈഡും റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നും വേണ്ട, സവാള കൂട്ടി കഴിക്കാട്ടോ. ഈ സവാള വെച്ചിട്ട് നമുക്ക് കഴിക്കാം. ഈ സവാള അല്ലെങ്കിൽ നമ്മൾ വേറൊരു വെള്ള കളർ സവാള ഉണ്ട്, അതായാലും സൂപ്പറാണ്. സവാളയും ക്യാപ്സിക്കവും കൂടി വെച്ചിട്ട് നമുക്ക് കഴിക്കാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ 2 പീസ് വെച്ചിട്ടുണ്ട്. ഇനി 2 ചെറിയ പീസും കൂടി രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. ചിക്കന് വേവ് കൂടുതലാണല്ലോ, കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് വയ്ക്കാം. അപ്പോഴേ അത് കറക്റ്റ് ആ ഒരു വേവിൽ കിട്ടുള്ളൂ. അപ്പം ഈ നമുക്ക് ആ ഒരു ടൈം സെറ്റ് ചെയ്ത് നോക്കാം. നോക്കിയിട്ട് ഇത് വെന്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 15 മിനിറ്റാണ് വെക്കുന്നത്. 15 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടുമോ എന്താണെന്ന് നോക്കാം. റെഡി ആയിട്ടില്ല എങ്കിൽ നമുക്ക് ഒരു 5 ഓ 10 ഓ മിനിറ്റ് കൂടി നോക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ എന്തായാലും 15 മിനിറ്റ് കൊണ്ട് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രേ തന്നെ ആവാൻ പാടുള്ളൂ. നല്ല ജ്യൂസി ആയിട്ടിരിക്കണം ഈ ചിക്കനായാലും മീനായാലും നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കണം. ഒരുപാട് അങ്ങ് എന്താ പറയുക, കളറ് മാറിയൊക്കെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും പോവും, ഭയങ്കര ഹാർഡായി പോകും കേട്ടോ. കാരണം നമ്മളിതിൽ എണ്ണയൊന്നും തേക്കുന്നില്ല, എണ്ണയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വെക്കുമ്പോൾ ചിക്കൻ ഹാർഡായിപ്പോൾ. ഇപ്പോൾ അതേ രണ്ട് സൈഡും കറക്റ്റ് പരുവത്തിന് നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മയണൈസ് റെഡിയാക്കിയായിരുന്നല്ലോ, അപ്പോൾ മയണൈസും ചപ്പാത്തിയും പിന്നെ ടൊമാറ്റോ സോസും എടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.